ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷത്തില് ഓരോരുത്തർ വീട്ടിൽ പറയാണ്ട് 50 ലക്ഷത്തിന്റെ കാറൊക്കെ മേടിക്കുന്ന കാലത്ത് നമ്മളും വീട്ടിൽ പറയാണ്ട് തന്നെ 2 കിലോ ചെമ്മീൻ മേടിച്ചുട്ടോ. മീൻ മേടിക്കാൻ മീൻകടലേക്ക് പോകണം നിർബന്ധമുള്ള കാരണം ചുമട ചുമന്ന് കൊണ്ടുവന്ന ചെമ്മീൻ തൂക്കി വാങ്ങിട്ടോ. നമ്മളെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീന്റെ തലയും വാലും തിരിച്ചറിയില്ല എന്ന് 100% ഗ്യാരണ്ടി ഉള്ള കാരണം മിക്ക തന്നെയാട്ടോ നമുക്ക് നന്നാക്കി തന്നത്. 2 കിലോ മേടിച്ച ചെമ്മീൻ ഫാസ്റ്റായി നന്നാക്കി കുറച്ച് വേസ്റ്റും പോയി കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കുമ്പോൾ 1 കിലോ തേച്ചുണ്ടായില്ലാട്ടോ. അങ്ങനെ ചെമ്മീനെല്ലാം കഴുകി റെഡിയാക്കി മസാലയുടെ പുളപ്പൻ പണി തുടങ്ങും. തിന്നാനുള്ള പരാക്രമം കൊടുത്ത് ശൂക്രം കുറച്ച് സ്മോൾ ഉള്ളി എടുത്ത് ബിഗ് ജാറിലേക്ക് ഇട്ടു കൊടുക്കുക. ഉള്ളിയുടെ വാലയെ തൂങ്ങി വെളുത്ത ഉള്ളിയും സെറ്റപ്പ് മണമുള്ള മല്ലിച്ചപ്പും തണ്ടിന് മാത്രം വെട്ടിക്കൊണ്ട് 2 തുണ്ടം പച്ചമുളകും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനായി 2 ഇഞ്ച് നീളമുള്ള 2 ഇഞ്ചിയും 2 പീസ് കറുകപ്പട്ടയും ചെമ്മീന്റെ ടേസ്റ്റ് പുറം ലോകം കാണിക്കാൻ വേണ്ടി കുരുവുള്ള മുളകായ കുരുമുളക് ഇട്ടു കൊടുക്കുക. മഞ്ഞപ്പൊടി എടുത്ത് ആഞ്ഞൊരു കൊട്ടും കൊടുത്ത് കാശ്മീർ ചില്ലിയെ ഉന്തിത്തള്ളി ജാറിലേക്കും വിട്ട് അടിച്ചമർത്തിൽ ഏറ്റുവാങ്ങി പൊടിഞ്ഞു പോയ കുരുമുളകിന്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അര കഷ്ണം നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചും ജാറിലേക്ക് ഇട്ട് കലക്കാൻ ഒരു കറക്കങ്ങട് കറക്കി കഴിഞ്ഞിട്ടുള്ള 1 മസാല ഇവിടെ റെഡി. അരച്ചു കിട്ടിയ മസാല വരട്ടിയെടുക്കാതെ വാഴയിലോ 2 പരത്തിയോട് വെച്ചിട്ടുണ്ടല്ല ലാ ഹൗല എന്ന് പറഞ്ഞ് ഒരൊറ്റ കൊട്ടാർന്നു. ഇനി നമുക്ക് കുറച്ച് ഓയിലെടുത്ത് ലാവശ്യാകാതെ ലേശം മാത്രം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാട്ടോ. അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് എക്സ്പയറി ഡേറ്റ് അടക്കം എല്ലാ കോണും പെർഫെക്റ്റ് ഓക്കെ ആയ കോൺഫ്ലോറും ഇട്ട് കൊടുത്ത് കൂട്ടി കുഴിച്ചെടുക്കുക. 15 നിനക്കുള്ള സ്വാതന്ത്ര്യം നമ്മുടെ വയറ്റിൽ തരണമെന്നും പറഞ്ഞ് ചെമ്മീനെടുത്ത് ഇലയിലേക്ക് ഒരു ഏറും കൊടുത്തുട്ടാ നമ്മള്. ഇനിയുള്ള കുഴ കണ്ണും പൂട്ടി മെനക്കങ്ങ് കുഴിച്ചെടുക്കാൻ നേരത്ത് വേവലാതി എടുത്ത് ചെമ്മീൻ കുഴഞ്ഞു പോകാണ്ട് നോക്കണോട്ട പിള്ളേരായ മുട്ടൻ തോൽവിയായി പോകും അവസാനം. അങ്ങനെ എല്ലാം വെട്ടിപ്പോയി മിക്സ് ചെയ്തെടുത്തിട്ട് 1/2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് പുള്ളീനെ വെറുതെ വിടാട്ടോ. ആ നേരം കൊണ്ട് മച്ചാൻ പോയി നീട്ടമുള്ളൊരു കമ്പി എടുത്തിട്ട് ചെറുതായി കണ്ടിച്ച് ഇങ്ങനെ ഒരു പീസാക്കി വെച്ചിട്ടുണ്ട് അവിടെ. റെസ്റ്റും കഴിഞ്ഞ് വന്ന ചെമ്മീനെ റോസ്റ്റ് ആക്കാൻ വേണ്ടി കമ്പിയുടെ കൊമ്പൻ തുമ്പും വെച്ച് മൂട്ടിലേക്ക് ഒരു കുത്തും കൊടുത്ത് അടിപ്പനായിട്ട് അപ്പുറത്തറ്റത്ത് നിന്ന് ഇപ്പുറത്തറ്റത്തേക്ക് ഉന്തിത്തള്ളി വിടാം. ക്ഷമയുടെ മച്ചമയുടെ നെല്ലിപ്പലക ഒന്നിച്ച് കണ്ട മച്ചാൻ സാവധാനം ചെമ്മീന്റെ വള്ള കയറി പോകാതെ ഉള്ളിലേക്ക് ഒരു കുത്തും കൊടുത്ത് വിനയ കുനീനായി നിന്ന് കുത്തിക്കേറ്റ രംഗാട്ടെ കാണുന്നത്. അതിങ്ങനെ വട്ടി പോലെ റൗണ്ടാക്കി ഭംഗിയാക്കി എടുത്തിട്ട് 2 അറ്റത്തും അടിപ്പനായി 2 കൊളുത്തുപോലെ വളച്ചും വെച്ച് ആർക്കും ആക്കിയാൻ പറ്റാത്ത ഹുക്കും കൊടുത്ത് പൂട്ടുപോലെ ലോക്കാക്കിയിടാം. തലങ്ങും നിലകും നിന്ന് ചെമ്മീനെ കുത്തിക്കേറ്റ കാര്യത്തിൽ തലക്ക് വെട്ടി പിടിച്ച മച്ചാൻ എല്ലാം സെറ്റാക്കി റെഡിയാക്കി തിരുവെട്ട് പോലെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് അവിടെ. എന്റെ പൊന്നാറ മക്കളെ, ഈ വട്ടിങ്ങനെ കണ്ടോടുകൂടി നമ്മുടെ റിലേ മൊത്തം കട്ടായി. പിന്നെ പൊരിക്കാൻ വേണ്ടി പാനെടുത്ത് അടുപ്പിന്റെ പുറത്ത് പാങ്ങനോട് വെച്ചും കൊടുത്തു. കുറച്ച് ഓയിലും വെച്ച് കൊടുത്ത് ചൂടാക്കി ആദ്യത്തെ വട്ടെടുത്ത് ഓയിലിലേക്ക് ഒരു ഏറ് കൊടുത്തപ്പോ കയ്യൊന്ന് ചെറുതായി ഹോട്ടായെങ്കിലും പിന്നെ നമ്മൾ സാധാരണ വട്ടെല്ലാം പാട്ടിനങ്ങട് ഹോട്ടാക്കി എടുക്കാനുള്ള തന്ത്രപ്പാടിലാട്ടോ. ചെമ്മീനും മറ്റ് മീനുകളെ പോലെ വേവില്ലാത്ത കാരണം ഒരുപാട് നേരം ഇട്ട് കുളമാക്കണ്ടാട്ടാ. ചെറിയ തീയിൽ കിടത്തി കുറച്ചു നേരം വേവിച്ചെടുത്താൽ മതി. ചട്ടി കിടത്തി ചെമ്മീൻ ചാമ്പലാകാതെ പൊക്കിയെടുത്തിട്ട് ഒട്ടും വൈകാതെ തന്നെ പാത്രത്തിലേക്കും വെച്ചു. അങ്ങനെ മൊഞ്ചിലിരിക്കുന്ന 5 വട്ടാണ്ടാ നമ്മളിവിടെ കിടന്ന് കിട്ടുമായിട്ട് കട്ടായി പോകാതെ ഹോട്ടാക്കി എടുത്ത് അഭ്യാസം കാണിച്ചത്. എല്ലാം ആരിപ്പിറക്കി സെറ്റാക്കി വെച്ചിട്ട് ചെമ്മീന്റെ മേത്ത് കയറി അള്ളി പിടിച്ചിരിക്കാൻ വേണ്ടി ഉള്ളു മൊത്തം പൊള്ളയാവാത്ത വെളുത്തുള്ള മീന്റെ പുറത്തേക്കും പുള്ളും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളോട്. നോക്കിയിരുന്ന് വായിൽ കപ്പലോടിയ മച്ചാ നൈസായിട്ട് ഒരു വട്ടെടുത്ത് കറുമുറി കടിക്കാൻ വേണ്ടി വായിലേക്കും വെച്ചു. ചെമ്മീൻ വട്ട് വട്ട് പിടിക്കുന്നവരെ തിന്നാടാർക്കാന്നും പറഞ്ഞ് മച്ചാൻ ഹോട്ടായ ചെമ്മീൻ റോസ്റ്റ് കട്ടായി പോകാതെ കരമുരാന്നും പറഞ്ഞ് കടിച്ചു മുറിച്ചുവിട്ടാ. എന്റെ പൊന്നടാ, റൗണ്ടിൽ ഇങ്ങനെ ജോറായിരിക്കുന്ന പീസ് ഒരെണ്ണം പുള്ളിയുടെ വായിലേക്കും വെച്ചു കൊടുത്ത് നമ്മൾ മാന്യനായിട്ടോ. ചെമ്മീന്റെ ഉള്ളും തുറന്ന് മച്ചാന്റെ മനസ്സും നന്നായി തുറന്ന് ഒപ്പം വായും തുറന്ന് കമ്പിയെ മാത്രം അകറ്റി നിർത്തി ബാക്കിയുള്ളത് വായിലേക്കും കയറ്റിയപ്പോ മച്ചാൻ നിങ്ങളോട് പറയാനുണ്ടല്ലോ. ഇനി ചെമ്മീൻ മേടിക്കുമ്പോ ഇങ്ങനെ ഒരു സൂത്രം ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിച്ചതിനല്ല, വീട്ടിലിരുന്ന് തീറ്റ മത്സരം നടത്താന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മച്ചാനുണ്ടാക്കിയ ആരെയും വട്ടുപിടിപ്പിക്കാത്ത ചെമ്മീൻ തിരുവട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാട്ടോ. അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.